ഇപ്പൊ വിശ്വാസമായോ? ഇതൊക്കെ ലേഡീസ് ഉള്ള എല്ലായിടത്തും ഉണ്ടാവുന്നതല്ലേ. എന്താ മോൻ ഉദ്ദേശിക്കുന്നത്? ഇതി കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ കമ്പനിക്ക് തൽക്കാലം ഉദ്ദേശിക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ നാലഞ്ച് ദിവസം 3G. നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ 4G ആവുന്ന നിനക്ക് എന്താ അത്ര ഉറപ്പ്? ഇല്ലെങ്കിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായ റേപ്പ് രേഖപ്പെടുത്തും. പറഞ്ഞേക്കാം. പിന്നെ നീ വലിക്കും. ഒന്നാമതേ എന്നോട് അസൂയ, ചതിക്കല്ലേടി. എനിക്ക് എന്നോട് തന്നെ യുവതി ഒരു അടാറ് ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം. അപ്പൊ പിന്നെ എനിക്ക് എന്നോട് അസൂയ തോന്നാതിരിക്കൂ. ഫോണിൽ കൂടെ വേണ്ടായേ. നാട്ടിലെ യുവാക്കള് ആ കടത്തണ്ണയിലിരിക്കുന്ന കണാപ്പന്മാരല്ലേ, അവന്മാരുടെ നോട്ടം കാണാൻ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരും. ഒരു പണിയില്ലാത്ത കുറെ അവന്മാര്. അല്ല, അതിപ്പോ പണി എനിക്കുമില്ലല്ലോ. സാധാരണ പണി കളഞ്ഞു വരുന്ന ടെക്കികള് വല്ല ഡയറി ഫാം തുടങ്ങിയെന്നോ പച്ചപ്പും ഹരിതാപ്പൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ കാമുകി അതിസമ്പന്നായിരുന്നെങ്കിൽ എനിക്കും തുടങ്ങാമായിരുന്നു ഈ ഡയറി ഫാമൊക്കെ. നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ വിട്ടിട്ട് വല്ല കാശാറിന്റെ ഭാര്യ നോക്കായിരുന്നില്ലേ? വരട്ടെ, സമയമുണ്ടല്ലോ, നോക്കാം. എങ്കിലേ നിന്റെ ഡാഷ് ഞാൻ കൊട്ടേ. പറഞ്ഞേക്കാം. പിന്നെ നീ എന്ത് ചെയ്യും? ഹലോ, നുന്നപ്പനവിടെ മുറ്റത്തെങ്ങാണ്ട് കളിയാ? അവന്റെ ടൈം കളിയോട് കളി. പിന്നെ 24 മണിക്കൂർ ഇതിനകത്തിരിക്കാൻ പറ്റൂ? ബാക്കിയുള്ളവർക്കായിട്ട് പറ്റുന്നില്ല. പിന്നെ കൊച്ചിന് അപ്പച്ചനും അമ്മച്ചിയും ഓക്കെ. ഇവിടെ ഒരു താടിയും മീശയും വരച്ചു കൊടുക്കാം. ഒരു കടുങ്കട്ട് കെട്ടി വലിച്ചു മുറുക്കടാ ജോയി. ഓ, പണ്ട് കാട്ട് വന്നേ കുടുക്കട്ട് പിടിച്ചാൻ്റെ ജാടയായിരിക്കും. ആഹാ, ചിത്രപ്പണിയാണല്ലോ. അല്ല, ഡ്രോയിങ്ങിലാ. എന്റെ പൊന്നു, പരീക്ഷിക്കലടാ നുന്നപ്പ. കുട്ടിച്ചായോ? ആ, നിങ്ങളുടെ ആൽബത്തിലാ ഇന്നത്തെ പണി. കുട്ടിച്ചാൻ ഉഗ്രം മീശയൊക്കെ വന്നിട്ടുണ്ട്, വേണേ മേടിച്ചു വെച്ചോ. കാണാൻ ആളില്ലേ, പിന്നെ എന്തിനാടാ ജോയി സ്ഥലം എനിക്കെടുത്ത്? അതും ശരിയാ. ദൈവം എന്റെ പൊന്നോ, അധ്വാനിക്കുന്ന ശരീരത്തിൽ കൊറോണ ഒന്നും വരത്തില്ല. എന്നാ പിന്നെ ഓമനെ രക്ഷപ്പെട്ടു. ഓ, ഇരിക്കട്ടെ. ഡെയിലി ഓരോന്ന് വെച്ച് ചുരുങ്ങുന്നുണ്ടോ? ഒന്നും വലിക്കുന്ന കാണുന്നില്ലല്ലോ. ഒരു മുഴുവൻ വീടിയൊന്നും വലിക്കാനുള്ള ആവതില്ലടാവേ. ഞാൻ പണ്ടേ നിർത്തിയതാ. ഇനി മോളെങ്ങാനും കണ്ട കുഴപ്പം. എന്നാലും ഇരിക്കട്ടെ. വല്ലാത്ത സ്മെല്ലാണല്ലോ കുട്ടിച്ചായ. നമുക്കൊക്കെ അല്ലോട് ആസ്മില്ലേ. ഒന്നില്ലല്ലോ, ഒരേ കോളേജിൽ 2 കൊല്ലം സീനിയർ അല്ലടാ. അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ. ഒന്ന് പോട, 24 മണിക്കൂർ തന്നെ. ഓമനക്കും ജോയ്ക്കും ചായ കൊടുക്കാനുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം,
ഷൈനി ഡാ ഇവിടെ വച്ചിട്ടുണ്ടേ. റീനെ അന്ന് കത്തിച്ചേര്, എന്റെ കഴി ഒഴിയത്തില്ല. രോഗികളെ വീട്ടിൽ വന്ന് നിന്ന് നോക്കുന്ന ഡോക്ടർ അതാണ് ഹോം നേഴ്സ് അല്ലാതെ. അപ്പച്ചാ സ്റ്റൂളിട്ടിരിക്കണേ, കട്ടിലിരിക്കല്ലേ. ഓ ഓ അറിയാം. കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായല്ലോ. ഏ കട്ടിലിരിക്കാൻ പറ്റത്തില്ല, വെള്ളത്തിന്റെ മുകളിലാ കൊച്ചു കിടക്കുന്നേ, വാട്ടർ ബെഡ്. ഞാൻ കൂടെ കയറിയിരുന്ന എല്ലാം കൂടെ പൊട്ടിപ്പോവും, പിന്നെ രണ്ടാളെയും വെള്ളം കൊണ്ടുപോവും. അവനീ ആഴ്ച വന്നില്ല, വന്നാ കൊച്ചിൻ്റെ അടുത്ത് വരാതാവും പോവുമോ. ഈ ആഴ്ച വരുമായിരിക്കും, വരും വരും, വിഷമിക്കല്ലേ. മോൻ പോയി എന്തെങ്കിലും പണി നോക്കിയേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കാനും ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഒന്ന് വീഡിയോ കോൾ വരാവോ? ഇപ്പൊ സമയമില്ല, പിന്നെ വരാം. ഇപ്പല്ല, കുളിക്കാൻ കേറുമ്പോ. ഒന്ന് പോയടാ, പകല് വെളിച്ചത്തിൽ ഒന്ന് കാണാനുള്ള കൊതി ഉണ്ടല്ലേ. പോയേ പോയേ പോയേ. ഒരു സെക്കൻഡ്, അത്രേ ഉള്ളൂ സമയം, പറഞ്ഞേക്കാം. ഞാൻ വിളിച്ചോളാം. ബീഫ് ഉള്ളോണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി. എടു ബീഫ് എടു. എന്തായി നിന്റെ പരിപാടികളൊക്കെ? ലിസ്റ്റ് പേരണ്ടടാ, വീട്ടുകാരതും നോക്കിയിരിക്കുക. ആളെ ഞാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടടാ. അത് വിട്. എടാ ഷൈനി ചോക്ക് എന്തായി, സുഖമാണോ? ഞാൻ കൊടുക്കണം. എന്ത് സുഖമേ. എടാ കുറ്റിയിലടിച്ചിട്ടിരിക്കുന്ന മച്ചി പശു ഓർത്താ കൊള്ളാം. നാല് പേരറിയാതെ എവറസ്റ്റ് കയറിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഈ കാര്യത്തിൽ എവറസ്റ്റ് കയറുന്നതിനെക്കാട്ടും റിസ്ക്കുമാണ്. നാട്ടുകാരറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ.